ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. നടി മീര നന്ദ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുല്ല എന്ന സിനിമയിലൂടെയാണ് താരം ബിഗ് ബോസ് സ്ക്രീനിലേക്ക് അരങ്ങേറുന്നത്. ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ. ഇതിനുശേഷം പല ചിത്രങ്ങളിലും താരം അഭിനയിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമയിൽ അത്ര സജീവമല്ല. ദുബായിൽ ഇപ്പോൾ ആർജയായി ജോലി ചെയ്യുകയാണ് മീര. അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ഇപ്പോഴത്തെ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. കോഴിക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ് താരം വിവരിച്ചത്. അച്ഛനൊപ്പമാണ് കോഴിക്കോട് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോയത് എന്നും താരം പറയുന്നു. എന്നാൽ അവിടെ കടുത്ത ജനത്തിരക്കായിരുന്നു. സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. മറ്റൊരു നടി കൂടി തന്റെ കൂടെ ഉണ്ടായിരുന്നു. കാറിന് ചുറ്റും ആളുകൾ വളഞ്ഞിരുന്നതിനാൽ പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. ഇതോടെ അവരെ വിളിച്ച് ആളുകളെ മാറ്റിയാൽ മാത്രമേ ഇറങ്ങാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. തങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആളുകൾ പതുക്കെ പിറകിലേക്ക് മാറി. എന്നാൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ആളുകൾ നമ്മളെ വന്ന് തള്ളി. അതിനിടയിൽ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ട് ജൂലിയറുടെ ഉള്ളിൽ കയറി. കടുത്ത തള്ളിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിന്റെ സാരി അഴിഞ്ഞുപോയി. ഉദ്ഘാടനത്തിന് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കാർ അകത്തേക്ക് കയറ്റിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും നമ്മളെ തള്ളുകയായിരുന്നു. ഒരാൾ വന്ന് ഒരു ഇടിയിടിച്ച് തന്റെ സൽവാർ വലിച്ചു കീറി. താൻ ഓടിപ്പോയി പോലീസ് ജീപ്പിൽ കയറുകയായിരുന്നു, താരം പറയുന്നു.